ജനം ടിവിക്ക് ഇന്ന് ആറാം പിറന്നാൾ. ദേശീയതയും സാംസ്കാരിക പൈതൃകവും വിളംബരം ചെയ്ത ജനം ടിവി മുന്നേറ്റത്തിന്റെ പാതയിൽ. ജനം ടിവിക്ക് ഇന്ന് ആറാം പിറന്നാൾ. ഭാരതത്തിന്റെ ദേശീയതയും സാംസ്കാരിക പൈതൃകവും വിളംബരം ചെയ്യുന്ന ഒരു ചാനൽ, അതായിരുന്നു ജനം ടിവിക്ക് പിന്നിലെ സ്വപ്നം. 2007 ഡിസംബർ 31-ന് ജനം മൾട്ടിമീഡിയ ലിമിറ്റഡ് രജിസ്റ്റർ ചെയ്തു. 70 കോടി രൂപ ആയിരുന്നു മൂലധനം. 2012 ചാനൽ തുടങ്ങാൻ ലൈസൻസിന് അനുമതി തേടി അപേക്ഷ നൽകിയത്. എന്നാൽ അനുവാദം നൽകുന്നത് കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം അകാരണമായി നീട്ടിക്കൊണ്ടുപോയി. പിന്നീട് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരികയും പ്രകാശ് ജാവദേക്കർ വാർത്താവിതരണ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തതിനു ശേഷമാണ് ലൈസൻസ് നൽകുന്ന നടപടികളിൽ തീരുമാനമായത്. The license was not granted, and when I checked it, I was shocked to the core. In it, it was written that the promoter's father is RSS Sanghachalak. ഏപ്രിൽ 19 പി പരമേശ്വർജിയാണ് ചാനലിന്റെ ലോഗോ പ്രകാശനം ചെയ്തത്. ജീവനകലാചാര്യൻ ശ്രീ ശ്രീ രവിശങ്കറും RSS മുൻ സർക്കാര്യവാഹ് ഭയ്യാജി ജോഷിയും ചേർന്നാണ് ജനം ജനങ്ങൾക്കായി സമർപ്പിച്ചത്. മെയ് 31 ചാനലിന്റെ സംപ്രേഷണവും ആരംഭിച്ചു. വാർത്തയുടെ ഒരു മുഖം മാത്രം ദർശിച്ചിരുന്ന പ്രേക്ഷകർക്ക് മറച്ചുവെക്കപ്പെട്ട മറുവശം വെളിപ്പെടുത്തിയത് ജനം ടിവിയാണ്. ആഗോള ഭീകരവാദ സംഘടനകളിൽ മലയാളികളും പ്രവർത്തിക്കുന്നു എന്ന വാർത്ത രാജ്യത്താദ്യമായി പുറത്തുവിട്ടത് ജനം ടിവിയാണ്. മലയാളിയായ അബു താഹിർ അൽഖ്വയ്ദയുടെ ഉപസംഘടനയായ അൽ നുസ്രയിൽ പ്രവർത്തിക്കുന്നു എന്ന ഇന്ത്യൻ നാഷണൽ ബ്രേക്കിംഗ് ജനം ടിവിയെ ഉദ്ധരിച്ച് പിന്നീട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ലവ് ജിഹാദിനെതിരായ നിരന്തരമായ പോരാട്ടങ്ങളും ഹാദിയ കേസിന്റെ ആരും കാണാതിരുന്ന നാൾവഴികളും പുറത്തുകൊണ്ടുവന്നതും ജനം ടിവിയെ മലയാളി പ്രേക്ഷകർക്കിടയിൽ എളുപ്പം സ്വീകാര്യമാക്കി. ഇരണ്ടായിരത്തി 2018 ശബരിമല വിഷയത്തിൽ സുപ്രീംകോടതി ഉത്തരവ് നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ അനാവശ്യ തിടുക്കം കാണിച്ചപ്പോൾ ജനം ടിവി ഭക്തർക്കൊപ്പം നിലയുറപ്പിച്ചു. ഇരുട്ടിന്റെ മറവിൽ ശബരിമലയിൽ യുവതികളെ കയറ്റി ആചാരം ലംഘിക്കാനുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ നീക്കങ്ങൾ ജനം ടിവി പുറം ലോകത്തെ അറിയിച്ചു. രാവിലെ മുതൽ രാത്രി ശബരിമലയിൽ നട അടയ്ക്കും വരെയും ചിലപ്പോൾ അതിനുശേഷവും ജനം ടിവി മാത്രം കാണുക എന്നതായിരുന്നു ആ ദിവസങ്ങളിൽ മുഴുവൻ പ്രേക്ഷകരുടെയും ശീലം. കേരളമാകെയും കടലിനക്കരെ അബുദാബിയിലും ജനം ടിവി സംഘടിപ്പിച്ച ജനസഭകളിൽ ഭക്തരുടെ പ്രതിഷേധം സർക്കാരിനെതിരെ ഇരമ്പിയാക്കി. ബാർക്ക് റേറ്റിംഗിൽ മുഖ്യധാരാ മാധ്യമങ്ങളെ പിന്തള്ളി ഒന്നാമത് വിട്ടു. വീശിയടിച്ച ഓഖി ചുഴലിക്കാറ്റ്, മഹാപ്രളയം, ഉരുൾപൊട്ടലുകൾ, തെരഞ്ഞെടുപ്പുകൾ, അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര നിർമ്മാണം, കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ സ്വർണ്ണക്കടത്തടക്കമുള്ള കേസുകൾ എന്നിവയിലെല്ലാം ഓരോ വാർത്തയും തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ജനം ടിവി വാർത്താ സംഘത്തിന് സാധിച്ചു. വാർത്തയിലും മറ്റ് പരിപാടികളിലും മികച്ച സാങ്കേതികതയും അതിവേഗവും നിതാന്ത ജാഗ്രതയും ജനം ടിവിക്ക് മുതൽക്കൂട്ടായി. പുതിയ സാങ്കേതിക ദൃശ്യ മികവോടെ കൂടുതൽ കരുത്തോടെ ജനം ടിവി ജൈത്രയാത്ര തുടരുന്നു. ന്യൂസ് ഡെസ്ക്.